ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടിപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കല് ഓൾ എന്ന് പറഞ്ഞേക്കണം. കാരണം ഞാനിടുന്ന വീഡിയോസിന് നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യണം. അത് മാത്രമല്ല, നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. ഞാൻ ഓർത്തൊരു ഓണം സ്പെഷ്യൽ ബ്ലോഗ് ചെയ്യാന്ന്. അപ്പോൾ ഒരു കാര്യം തന്നെ, ഒരു കാര്യം പറയട്ടെ, എൻ്റെ എൻ്റെ ഫാമിലിയുടെയും വക ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങൾ അധികം ആർഭാടമായിട്ട് നടത്താറില്ല ഓണം, സാധാരണ രീതിയിൽ തന്നെ നടത്താറ്. അപ്പൊ അതെങ്ങനെയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇന്നലെ വൈകുന്നേരം തന്നെ പൂക്കൾ പറിച്ചു. കുറച്ച് പൂക്കൾ പൂന്തോട്ടത്തിൽ നിന്ന് പറിക്കുകയും ചെയ്തു, അല്ലാണ്ട് ബാക്കിയുള്ള പൂക്കൾ കടയിൽ നിന്ന് മേടിക്കുകയും ചെയ്തു. തലേ ദിവസം തന്നെ ഞാൻ പൂക്കളെല്ലാം അടർത്തിയെടുത്തു. പൂക്കളെല്ലാം തന്നെ വേർതിരിച്ച് അടർത്തിയെടുക്കുമായിരുന്നു. ആദ്യം അടർത്തിയെടുത്തത് ഓറഞ്ച് ജമന്തി, പിന്നെ ബാക്കിയെല്ലാം അടർത്തിയെടുത്തു. എല്ലാം അടർത്തിയെടുത്ത ശേഷം ഇത്രയും പൂക്കളായിരുന്നു ഉണ്ടായിരുന്നത്. വൈകുന്നേരം തന്നെ അടിപൊളി ടേസ്റ്റുള്ള ശർക്കരയായിട്ടും കായവർത്തയൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ഈ കായവർത്തേനെ ഇങ്ങനെ നമ്മൾ തൊലി കളഞ്ഞെടുത്തിട്ട് ആ മഞ്ഞപ്പൊടിയുടെ വെള്ളത്തിനകത്തോട്ട് ഇട്ടാൽ മതി. അതിപ്പോൾ കറയൊന്നും വരില്ല, നല്ല സെറ്റായിട്ട് നമുക്ക് ചീന്തി എടുത്തിട്ട് നമുക്ക് വറുക്കാൻ പറ്റും. കായവർത്തയൊക്കെ ഉണ്ടാക്കുന്നത് അച്ഛൻ്റെ ഡ്യൂട്ടിയാണ്, ശർക്കര വരട്ടി ഉണ്ടാക്കുന്നത് അമ്മയുടെ ഡ്യൂട്ടിയാണ്. കായവർത്തയും ശർക്കര വരട്ടിയും വാരി വലിച്ച് തിന്നുന്നത് എൻ്റെയും ചേട്ടൻ്റെയും ഡ്യൂട്ടിയാണ്. മുഴുവനായിട്ട് ഇങ്ങനെ അടർത്തി എടുക്കണം. ഇനി അതൊന്ന് മഞ്ഞപ്പൊടി വെള്ളത്തിനകത്തോട്ട് ഇടണം. കടപ്പിലാണ് വെച്ചിരിക്കുന്നത്. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ എണ്ണ ചൂടായി കണ്ട് കായ ചീന്തി ചീന്തി ഇടാം. കായവർത്ത വെതറിക്കിടക്കണാണ് എന്താല്ലേ ഭംഗി. ഇളക്കി നോക്കുമ്പോൾ തന്നെ മുരിഞ്ഞതാന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഉപ്പ് കലക്കിയ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്നൊരു കൊട്ടയിലേക്ക് മാറ്റാം എണ്ണ പോകാനായിട്ട്. വെറുതെ ഉണ്ടാക്കി, ശർക്കര വരട്ടി ഉണ്ടാക്കി. കാലത്ത് തന്നെ പൂക്കളിടാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് വലിയ ഐഡിയ ഒന്നും വന്നില്ല. പിന്നെ ചെയ്തു വന്നപ്പോഴേക്കും ലാസ്റ്റ് ഫിനിഷിംഗ് ലുക്ക് ഇങ്ങനെയായി. ഞങ്ങളുടെ വീട്ടിൽ സദ്യക്ക് എന്തൊക്കെ കറികളാണ് ഉണ്ടാക്കിയേക്കണെങ്കിൽ നമുക്കൊന്ന് പോയി നോക്കിയാലോ. ഇത്രയും കറികളാണ് ഉണ്ടാക്കിയത്. ഇനി എല്ലാത്തിൽ നിന്നും കുറച്ചെടുത്തിട്ട് ഒരു പിടി പിടിച്ചങ്ങോട്ട് ഒന്ന് കഴിക്കണം. എനിക്ക് പൊന്നോ പറയാൻ പറ്റില്ല അതിൻ്റെ ടേസ്റ്റ് എന്താണ്. ഇതേ കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് വേറൊരു ഭക്ഷണത്തിന് ലോകത്തില്ല. പായസം ഊഹ്, ആദ്യം പപ്പടത്തിന് കിട്ട ഒരു ഒറ്റ അടി കൊടുക്കണം. പപ്പടത്തിൻ്റെ പൊക്കത്തോട്ട് മൂന്നാല് കയ്യിൽ പായസം അങ്ങോട്ട് ഒഴിക്കണം. ഒന്ന് രണ്ട് പഴം വെച്ചിട്ട് എല്ലാം കൂടി അങ്ങോട്ടൊന്ന് പീച്ചി കൂട്ടി കഴിക്കണം. എൻ്റെ പൊന്നെ, എന്നിട്ട് കൈ നാക്കി വടിക്കണം. അയ്യോ എന്താ ടേസ്റ്റ്! എല്ലാം മടക്കും കൂടി വെച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റ് ആയിട്ട് അറിയിക്കാൻ വേണം. അപ്പോൾ ഓക്കെ, ബൈ.